ഈ സീസണിൽ കർഷകരിൽ നിന്നും സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ കുടിശ്ശികയുള്ള തുക ലഭിക്കണമെങ്കിൽ വലിയ നൂലാമാലകൾ. ഇത് കർഷകരെ വീണ്ടും കുഴയ്ക്കുന്നു. ഈ മാസം 10 മുതലാണ് കേരള ബാങ്ക് നെല്ലിന്റെ പണം നൽകി തുടങ്ങിയത്. കേരള ബാങ്കിൽ അക്കൗണ്ട് ഇല്ലാത്തവർക്ക് പണമില്ല. കേരള ബാങ്കിൽ നിർബന്ധമായും അക്കൗണ്ട് തുടങ്ങേണ്ട അവസ്ഥയിലാണ് കർഷകർ. SBIയിലും മറ്റ് ഷെഡ്യൂൾ ബാങ്കിലും അടക്കം അക്കൗണ്ടുള്ള കർഷകരോട് വീണ്ടും കേരള ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയാലേ പണം നൽകാനാവൂ എന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. കുടിശ്ശിക തീർക്കാൻ സംസ്ഥാന സർക്കാർ കേരള ബാങ്കിൽ നിന്നാണ് കടമെടുത്തത് എന്നതിനാലാണ് മറ്റു ബാങ്കുകളിൽ അക്കൗണ്ട് ഉള്ളവരും ഇവിടെ വീണ്ടും തുടങ്ങേണ്ടി വരുന്നത് എന്നാണ് വിശദീകരണം. പാടി റെസിപ്റ്റ് ഷീറ്റിന്റെ ഈടിൽ കർഷകരെ വായ്പക്കാരനാക്കുന്ന രീതിയിലാണ് കേരള ബാങ്ക് തുക വിതരണം ചെയ്യുന്നത്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം നെല്ലിന്റെ തുക വിതരണം പൂർണ്ണമായും താളം തെറ്റിയിരുന്നു. പൊതുമേഖലാ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് 6.9% പലിശ നിരക്കിൽ 2500 കോടി രൂപ സപ്ലൈകോ കടമെടുത്തിരുന്നുവെങ്കിലും ഈ തുക നേരത്തെയുള്ള കുടിശ്ശിക തീർക്കുന്നതിന് വകമാറ്റേണ്ടി വന്നു. കർഷകരുടെ കുടിശ്ശിക തീർക്കാൻ ഇനി ഒരു നിവൃത്തിയും ഇല്ലാതായതോടെയാണ് 7.65% പലിശയ്ക്ക് കേരള ബാങ്കിൽ നിന്ന് 195 കോടി രൂപ കടമെടുത്തത്. കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം നൽകുന്ന രീതി അംഗീകരിക്കില്ല എന്നും കർഷകനെ വായ്പക്കാരനാക്കുന്ന രീതിയിൽ പണം നൽകാമെന്നുമുള്ള കേരള ബാങ്ക് വ്യവസ്ഥ സപ്ലൈകോയ്ക്ക് അംഗീകരിച്ചതാണ് കർഷകർ കൊടുത്ത നെല്ലിന്റെ പണത്തിന് കേരള ബാങ്കിൽ വായ്പക്കാരാകേണ്ടി വരുന്നത്. നെല്ലിന്റെ വിലയായി ബാങ്ക് കർഷകർക്ക് നൽകുന്ന തുക സപ്ലൈകോ ബാങ്കിന് തിരിച്ചു നൽകുന്നതുവരെ കൃഷിക്കാരൻ കടക്കാരനാകുമെന്നതാണ് ഈ രീതിയുടെ പ്രശ്നം. ഇത് കർഷകരുടെ സിബിൽ സ്കോറിനെ അടക്കം ബാധിക്കും. പക്ഷേ കുടിശ്ശിക തീർക്കാൻ സർക്കാരിന് മുന്നിൽ വേറെ വഴിയില്ല എന്നാണ് വിവരം. 4 മാസം വൈകിയാണെങ്കിലും കേരള ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയാൽ നെല്ലിന്റെ വില ലഭിക്കുമെന്ന ആശ്വാസത്തിലാണ് കർഷകർ. പിന്നീടുള്ള ചതിയെക്കുറിച്ച് ഭൂരിഭാഗം കർഷകരും ബോധവാന്മാരല്ല താനും. കർഷകർക്ക് ഈ തുക കിട്ടിയിട്ട് വേണം ഇതര വായ്പയും കടവും തീർക്കാൻ. 7661 കർഷകരിൽ നിന്നായി 2.3 ലക്ഷം മെട്രിക് ടൺ നെല്ലാണ് ഈ സീസണിൽ സംഭരിച്ചത്. ഇതിൽ 46314 കർഷകർക്കായി 369.36 കോടി രൂപ കൊടുത്തു തീർത്തു. ശേഷിച്ച തുകയായ 195 കോടിയാണ് കേരള ബാങ്ക് വഴി വിതരണം ചെയ്യുന്നത്. 1 കിലോഗ്രാം നെല്ലിന് 28.20 രൂപയാണ് താങ്ങുവിലയായി നൽകി വരുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന വിലയാണിതെന്നാണ് സർക്കാർ വാദം. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നെല്ല് സംഭരണം പാളിയതുമായി ബന്ധപ്പെട്ട് കർഷകർ പ്രക്ഷോഭത്തിനിറങ്ങിയതിനെ തുടർന്ന് ഭക്ഷ്യമന്ത്രി പ്രശ്നത്തിൽ ഇടപെട്ടുവെങ്കിലും പരിഹാരം ഉടൻ ഉണ്ടായില്ല. നെല്ല് സംഭരണം ആരംഭിക്കാതെ കർഷകരെ ദുരിതത്തിലാക്കിയതിന് പിന്നിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഉന്നതതല ഏകോപനത്തിലുണ്ടായ വീഴ്ചാ പ്രശ്നവുമായി ബന്ധപ്പെട്ട് CPM CPI വകുപ്പുകൾക്കിടയിലെ യോജിപ്പില്ലായ്മയാണ് പ്രശ്നം ഇത്രയും വഷളാക്കിയതിന് പിന്നിലെന്ന് ആരോപണം ഉയർന്നിരുന്നു. കർഷക പ്രശ്നം തീർക്കാൻ ആരും മുൻകൈ എടുക്കുന്നില്ലെന്ന അവസ്ഥയിലും കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു. മന്ത്രിതലത്തിൽ ഉൾപ്പെടെ മില്ലുടമകളുമായി ചർച്ചകൾ നടന്നു എങ്കിലും കരാർ ഒപ്പിടാനായില്ല. അതേസമയം കരാറിന്റെ കരട് നേരത്തെ തയ്യാറാക്കിയെങ്കിലും ധനപൊതുഭരണ വകുപ്പുകളുടെ മറുപടി ലഭിക്കാത്തതും തടസ്സമായി. സംഭരണത്തിനുള്ള GST മരവിപ്പിക്കാൻ ധനവകുപ്പ് സമ്മതിച്ചെങ്കിലും അതിന്റെ ഉത്തരവ് നീണ്ടുപോയതും പ്രതിസന്ധി ഉണ്ടാക്കി. 2018 പ്രളയത്തിൽ മില്ലുകാരുടെ ഗോഡൌണുകളിൽ നശിച്ച നെല്ലിന്റെ നഷ്ടം സംബന്ധിച്ച ആവശ്യം ദുരന്ത നിവാരണ അതോറിറ്റി നിരാകരിച്ചതിനെ തുടർന്ന് പ്രത്യേകമായി 4.95 കോടി രൂപ നൽകാനും ധാരണയായെങ്കിലും ഫയൽ ചീഫ് സെക്രട്ടറിയുടെ പരിശോധനയിലായിരുന്നു. സംഭരിക്കുന്ന നെല്ലിൽ നിന്ന് സപ്ലൈകോയ്ക്ക് നൽകേണ്ട അരിയുടെ അളവ് സംബന്ധിച്ച് കോടതി കയറിയ ആവശ്യം പകരം സംവിധാനത്തിലൂടെ തീർക്കാനും ശ്രമം നടന്നിരുന്നു. 100 കിലോഗ്രാം നെല്ല് സംഭരിച്ചാൽ മില്ലുകാർ 68 കിലോഗ്രാം അരി പൊതുവിതരണ വകുപ്പിന് നൽകണമെന്നാണ് കേന്ദ്ര നിയമം. എന്നാൽ പലയിടത്തും നെല്ലിൽ നിന്ന് ഇതിന് ആനുപാതികമായി അരി ലഭിക്കുന്നില്ല എന്നാണ് മില്ലുടമകളുടെ വാദം. അരിയുടെ അളവ് 64.50 കിലോഗ്രാമായി കുറയ്ക്കാൻ ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും കോടതി കേന്ദ്ര ഉത്തരവ് ശരിവച്ചു. അളവ് കുറയ്ക്കാനുള്ള സർക്കാർ നിർദ്ദേശവും റദ്ദാക്കി.